ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അറബ് നാടുകളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈദൊക്കെ അടുക്കാറായില്ലേ, അപ്പോൾ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ അറബിക് റൈസ് തന്നെ ആയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചിക്കൻ കബ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ കബ്സ മസാല പൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടയിൽ മേടിക്കാൻ കിട്ടും, അപ്പം ഇല്ലാത്തവർക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ കബ്സ മസാല പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, അതായത് മുഴുവനുള്ള മല്ലി. പിന്നെ 3 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 4 പറ്റൽമുളക്, 3 വലിയ പട്ടയുടെ കഷ്ണം ഒന്ന് ഒടിച്ചിട്ടതാണ്, പിന്നെ 2 തക്കോലം, 2 ബേ ലീഫ്, 8 ഏലയ്ക്ക, 8 ഗ്രാമ്പു. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല പൊടിക്ക് വേണ്ട സ്പൈസസ്. ഇനി ഇത് നമുക്ക് ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം, അതായത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതുവരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഒന്ന് ചൂടാവണം. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും, അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. വലിയ പാനായിരിക്കണം. നിങ്ങൾ ചോറ് ഏതിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കണം, കാരണം നമ്മൾ ഇതിനാണ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും. അപ്പോൾ ഇത് സാധാരണ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ബട്ടർ മാത്രം യൂസ് ചെയ്യാം, അതായത് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. പക്ഷേ ഞാനിവിടെ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, കുഴപ്പമില്ല. പിന്നെ 6 ഏലയ്ക്ക, 1 വലിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 ബേ ലീഫ്, 8 10 കുരുമുളക്. ഇത് ഈ ബട്ടറിലും എണ്ണയിലും കിടന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതായത് ഒന്ന് ചൂടാവണം. അപ്പോൾ ബട്ടറിലിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണവും വരും, നല്ലൊരു ഫ്ലേവറും കിട്ടും ചോറിന്. അപ്പോൾ അങ്ങനെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി, നന്നായിട്ട് ചൂടായി. ഇനി ഞാൻ ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ കുറച്ച് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തത്, അതായത് 2 ചിക്കൻ ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1 ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് 4 പീസായിട്ട്, 1 ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 8 പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ സാധാരണ ഇത് വലിയ പീസായിട്ടാണ് കിട്ടുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സാധാരണ ഇതിന് സ്കിന്നുള്ള ചിക്കനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാനിവിടെ സ്കിൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിൻ കഴിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നോടുകൂടി ചിക്കൻ ഇടാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലായിടത്തും ആ മസാലയൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കബ്സ മസാല പൊടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത്, ഞാൻ പൊടിച്ചെടുത്തതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച കബ്സ മസാല പൊടിയിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ചിക്കനൊക്കെ കുറച്ചൊന്ന് വേവുന്ന വരെ ഇങ്ങനെ കുറച്ച് നേരം ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലൂമി, അതായത് ഡ്രൈ ലെമൺ അല്ലെങ്കിൽ ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാൻ. അത് ചേർക്കുന്നതിന് മുമ്പ് അതിൽ ഒരു കത്തി വെച്ചിട്ട് ചെറിയ സ്ലിറ്റ്, അതായത് അവിടെ എവിടെയൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ ഈ കബ്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ
തക്കാളി പേസ്റ്റ്, അതായത് ഇത് റെഡിമെയ്ഡ് തക്കാളി പേസ്റ്റാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല കളറ് കിട്ടും. ഇത് കൂടാതെ നമ്മൾ തക്കാളി അരച്ചതും ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് റെഡിമെയ്ഡ് കിട്ടുന്ന പാക്കറ്റിലെ ടൊമാറ്റോ പേസ്റ്റാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തക്കാളി അരച്ചതും എടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളി എടുക്കുമ്പോൾ ഇതിന് അതിനനുസരിച്ച് കളറും കിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 7.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 കപ്പ് അരിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കുക. അപ്പോൾ 5 കപ്പ് അരിക്ക്, അതായത് 1 കിലോ അരി ഉണ്ട് കേട്ടോ, 5 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളം, 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കണം, അതായത് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ചു വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒരു 1/4 വേവ് ആവും കേട്ടോ. പിന്നെ നിങ്ങൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുവാണെങ്കിൽ എന്തായാലും വേവും. അപ്പോൾ ഇത് വലിയ പീസായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേരം ഒന്ന് വെക്കുവാണ്, കാരണം ഞാൻ എടുത്തു നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരം തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസസ് എല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ പീസസും എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ ലോങ് ഗ്രെയിൻ റൈസാണിത്, അതുകൊണ്ട് നല്ല ഒരു കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാനിവിടെ പറഞ്ഞ പോലെ 5 കപ്പ് അരി എടുക്കുന്നുണ്ട്. അത് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം ഇത് സോക്ക് ചെയ്ത് വെച്ചതാണ് വെള്ളത്തിൽ, എന്നിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അങ്ങനെ എടുത്ത അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, അത്രയും ഉപ്പ് ചേർക്കണം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ബാക്കി വന്ന കബ്സ മസാല പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് ബാക്കി, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലൊരു തള വരണം, അതായത് അരിയൊക്കെ മുകളിലോട്ട് പൊങ്ങി വരും, അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഇത് തിളയ്ക്കാനും തുടങ്ങി, അരിയൊക്കെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ക്യാരറ്റും ഒന്ന് സ്ലൈസ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ്, 7 to 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതായത് ഇതിലെ വെള്ളമെല്ലാം പറ്റണം, അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, അതുവരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് നോക്കാൻ മറക്കല്ല്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് വേറൊരു പാൻ വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 or 2 ടേബിൾ സ്പൂൺ മതിയാവും. അതിലേക്ക് 1/20 ബദാം ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1 or 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ഇടുന്നുണ്ട്, അതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ രണ്ടും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ബട്ടർ ഇട്ട് വറുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കനിൽ നല്ല കളറുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ ഇത് ബ്രോയിൽ ചെയ്തെടുക്കുവാണ്. പക്ഷേ ഓവൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 സൈഡ് ബ്രൗൺ ആകുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സൈഡും ഒന്ന് ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 4 പീസ് വറുത്തു, പിന്നെ അടുത്ത 4 പീസും വറുത്തു. അങ്ങനെ എല്ലാം വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്സയുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അരി വെന്തത് അല്ലെങ്കിൽ ചോറായത് ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തില്ല, അത് പ്ലേറ്റിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞാനത് എടുക്കാൻ മറന്നുപോയി. പക്ഷേ നിങ്ങൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ചോറ് ആദ്യം പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത കിസ്മിസും ബദാമും കൂടെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചോറൊക്കെ നല്ല കളറും നല്ല വെന്തിട്ടുണ്ട്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല.
നല്ല കറക്റ്റ് വേവ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ വെള്ളം പറ്റുന്ന വരെ നിങ്ങളത് വേവിച്ചെടുക്കുക. 7 to 10 minutes വരെ എടുക്കും അത്. അത് നിങ്ങളുടെ അരിയുടെ ക്വാളിറ്റി അനുസരിച്ചും ഇരിക്കും. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ റൈസ് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ പീസസും പിന്നെ കിസ്മിസും ബദാമും വറുത്തതും കൂടെ ഇട്ടു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഈസി ചിക്കൻ കബ്സ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചോറിന് നല്ലൊരു ഫ്ലേവറാണ്. കാരണം നമ്മളത് ചിക്കൻ ഉണ്ടാക്കിയ അതേ പാനിൽ തന്നെയാണ് ചോറും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ്, ആൻഡ് ലൈറ്റാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ഹെവി അല്ല. അപ്പോൾ ഈ വരുന്ന ഈദിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി തന്നെയാണ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിലും എന്തായാലും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൻ.